ഒരാളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ് സൗണ്ട് ഇമിറ്റേഷനിൽ ഒരു മികച്ച കലാകാരനാണ് ബിനുനെ ഈ വേദിയിലേക്ക് നല്ലൊരു കൈയടിയോടെ ക്യാൻ ഐ ജസ്റ്റ് ഹാവ് ഹിം ഓൺ സ്റ്റേജ് അപ്പൊ ഇന്ന് കോമഡി സ്റ്റാർസിൽ എന്താണ് ബിനു ആദ്യമായിട്ട് സ്പെഷ്യൽ സൗബിൻ സൗബിൻ നമ്മുടെ പ്രേമം സിനിമയിലെ നമ്മുടെ പി ടി മാഷാണ് അല്ലേ ഓക്കെ സൗബിൻ സാഹിർ അതെ മഹേഷട്ട ഇന്നലെ രാത്രി ഏഷ്യൻ മ്യൂസിക് കീറിയിട്ടുണ്ടായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തരം ചെങ്കൂലും ലാലേട്ടെ പോലെ മഹേഷട്ട എന്തെങ്കിലും കടുകെ കാണിച്ച് മറ്റവനെ കൊന്ന് ജീവരുന്ന് ജയിലിൽ പോയി സ്നേഹിച്ച് പെണ്ണെ ആരെ കെട്ടിക്കൊണ്ടുപോയി മൊത്തം കുഴപ്പമായി മഹേഷട്ട തിരിച്ച് ജയിലിൽ നിന്ന് വരാൻ നേരത്ത് ആകെ ഉണ്ടെന്നപ്പോ ഇങ്ങള് പഴിച്ചു പോയി അച്ഛൻ പിമ്പായി മഹേഷട്ട ഗുണ്ടായി റോട്ടി കിടന്ന കുത്തുകൊണ്ട് ചെയ്യാൻ അവസ്ഥ ഉണ്ടാവോ തിരിച്ചേല് നമുക്ക് ആലോചിച്ചിട്ട് പോരെ ഇനി അടുത്തത് നമ്മുടെ ബാബുരാജ് സാറാണ് ബാബുവേട്ടനാണ് കാണിക്കാൻ പോകുന്നത് ആ ഓക്കെ എടാ ബാലകൃഷ്ണ അതവളെ ചാറൊന്നുമല്ല അതവളെ കസിന നീ ഇങ്ങനെ കുടുംബത്തിൽ പറഞ്ഞ പെൺകൊച്ചനെ പറ്റി മ്ലേച്ഛമായി സംസാരിക്കല്ലേ അതെനിക്ക് സഹിക്കില്ല മോഹിനിക്കുട്ടി അതെ ഇന്നലെ മോഹിനിക്കുട്ടിയുടെ റൂമിൽ ഒരുത്തും വന്നില്ലേ അവൻ ആരാ അമ്മാവ സമയം എത്രയായി പറഞ്ഞ പോലെ എന്റെ വാച്ചുണ്ടല്ല എന്റെ സമയം ശരിയല്ല ടിനിറ്റോം ഏതൊരു പ്രോഗ്രാം ചെയ്തൊരു വെറൈറ്റി ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന പക്രുവിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം അടുത്ത പ്രദീപ് കോട്ടയം ജവാനുണ്ട് സൽസയുണ്ട് ഹെർക്കുലീസ് ആയാലോ എടാ ചെറുക്കൻ്റെയും പെണ്ണും കുരിശി വരച്ചകത്ത് കയറ്റാതെ ഭക്ഷണം വിളമ്പുന്ന പരിപാടിയേ ഇല്ല എടാ വിവാഹം എന്നൊക്കെ പറഞ്ഞത് ആഘോഷിക്കാനുള്ളതാ അതിൽ കുറച്ച് മദ്യം കഴിച്ചു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒഴിക്ക് ഞാനും കൂടാ കമ്പട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗം ദുൽഖർ സൽമാന്റെ ഒരു വോയിസ് അതെടാ ഞങ്ങൾ തെരുവ് പട്ടികളാ തെരുവ് പട്ടിക്ക് ഉടമകളില്ല പക്ഷെ തമ്മി തമ്മി കൂറുണ്ട് ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട പിന്നെ നിന്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നും ഇടാ അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്ത ചതുപ്പിലാ അത് കെട്ടിപ്പൊക്കത്ത് സിമിന്റെ കല്ലുകൊണ്ടൊന്നുമല്ല കറുത്ത കട്ടപ്പിടിച്ച ചോര കൊണ്ടാ ഗംഗയുടെ ചോര ചോരക്ക് ചോര വിളി കേക്കാടാ അറിയണമല്ലേ പറയണമല്ലേ കേൾക്കണോ ചെവി തുറന്നു വെച്ച് കേക്ക് താനൊക്കെ കൂടി ഉണ്ടാക്കി അകത്ത് മുറി പാത്ത് വെച്ചിട്ടൊരു പെട്ടി അത് സിനിമ പെട്ടിയല്ല എന്റെ ജീവിതം കുട്ടിച്ചോറൊക്കെ പെട്ടിയ എന്റെ ജീവിതത്തിലെ ശവപ്പെട്ടി അതിലവലിച്ച് നടിയെ താൻ ഓർക്കുന്നുണ്ടോ ഓർക്കുകയല്ല ഓർക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ എനിക്ക് മറക്കാൻ പറ്റിയല്ല കാരണം എന്നാ പറയൂ താനൊക്കെ കൂടി മാനം വിളിപ്പിച്ച ആ നടി എന്റെ അമ്മയാണോ എന്റെ പെറ്റ തള ഓക്കേ.